നമ്മളിന്ന് ചേന കൊണ്ടുള്ളൊരു ഫ്രൈ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു ഡിഷാണിത്. ചിക്കൻ ഫ്രൈ ഒക്കെ പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. എന്താ എന്താ സൂത്രം? ഒരു ചോത്തം ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇത് കുഴിച്ചു കൊടുക്കണം. അപ്പൊ വീട്ടിലെല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചേനയെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇതാണ് ഈ പീസ് ഓഫ് ചേനയാണ് നമ്മൾ ചേന ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് അധികം കനം കുറയ്ക്കേണ്ട, എന്നാൽ ഒത്തിരി കട്ടി വേണ്ട, അതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ആ മതി, അവിടെ വെക്ക് ചോറി വെക്ക്. അപ്പൊ ഈ ചേന നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. കൈ വിട്. അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച ചേന പീസ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകിയിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രൈക്ക് വേണ്ടി. അപ്പം ഞാൻ ഈ ഒരു കനത്തിലാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. മഞ്ഞപ്പൊടി ഇട്ടോ? നമ്മൾ ഒരു നുള്ളും മഞ്ഞ കുറച്ചും കൂടി ഇട്ടോ? ഒരു നുള്ളും കൂടി ഇട്ടോ? ലേശം കൂടി ഇട്ടോ? ഇച്ചിരി കൂടെ എടുക്ക്. അടുത്ത് നമുക്ക് വേണ്ടത് മുളക് പൊടിയാണ്. അത് നമുക്ക് ഓരോരുത്തരുടെ എരിവനുസരിച്ചിടാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതിപ്പോൾ ആദ്യം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ഇട്ടു. കഴിഞ്ഞൊരു അപ്പം ആ ഒരു ടേബിൾ സ്പൂൺ ഇടാം. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഇടാം. ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഒന്നാമത്തെ ടേബിൾ സ്പൂൺ ഇട്ടു. അതുപോലെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഇടാം. നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം. കൈ വെച്ച് ഇളക്കിയ ചിലപ്പം കൈ ചൊറിയും ചേന ആയതുകൊണ്ട് നമുക്ക് സ്പൂൺ വെച്ച് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചൊറി അപ്പോൾ നമ്മൾ ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മീറ്റ് മസാല, രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇത്രയൊക്കെ ചേർത്ത് നമ്മുടെ ചേന നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഒരു നുള്ള കുരുമുളക് പൊടി ഇതിലൊന്ന് വിതറിക്കൊടുക്കാം. അതൊന്ന് യോജിപ്പിക്കണം. ഇനി നമുക്കിതൊരു നോൺ സ്റ്റിക്ക് തവയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ തവയിലേക്ക് ഇതിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനിയും ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് പൊടിഞ്ഞു പോകാതെ ഒന്ന് വെന്ത് വെള്ളം പറ്റുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ആദ്യം അടച്ചു വെച്ചൊന്ന് വേവിക്കാം.
ഇതിപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം, അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി എൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു കൊടുക്കും. ഇപ്പം നമ്മുടെ ചേന ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കി. കൊള്ളാം. കഴിച്ചോ കഴിച്ചോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. Woo!